അമ്മാ, ആ സുലൈമ ആള് ശരിയല്ലമ്മ. അവൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ എം ഡി ആക്കാന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ രമണ മിസ്സ. അമ്മ, ഒട്ടകത്തിന്റെ മേക്കലും ഒട്ടകത്തിന്റെ കറക്കലും. ഓ, ഞാൻ ഒരു ഒട്ടകത്തിനെ കറക്കാൻ വേണ്ടി ഒരു വീട്ടിലെ ഫ്രണ്ട് വന്നിരിക്കുന്നു. ഓ, ഞാൻ അങ്ങോട്ട് വിളിക്കാം അമ്മ. ആരും ഇല്ലേ ഇവിടെ? ആരും ഇല്ലേ? മന്നത്ത് പത്മനാഭ, അത് ഞാൻ പുസ്തകത്തിൽ പണ്ട് വായിച്ചിട്ടേ ഉള്ളു. അതല്ല, കറവയ്ക്ക് വന്ന പപ്പനാവൻ. എന്റെ ദൈവമേ, എന്റെ വിസയുടെ കാശ് പോയി. ഈ നശിച്ച പൂച്ച എന്നെ കൊണ്ടേ പോവുള്ളൂ. മലയാളം പറയുന്ന അറബിച്ചി. നാട്ടിലെവിടെ? തിരുവനന്തപുരത്ത കൊച്ചില്ല? അവിടെയൊന്നുമല്ല. പിന്നെ ഞാൻ ജനിച്ചത് വളർന്നതും തുഫായില്. തുഫായില്, തുഫായില്. ഈ പുറത്ത് കിടക്കുന്ന തുഫായി എടുത്ത് മാറ്റിട്ട് അകത്ത് കിടക്കുന്ന ഇന്ത്യ ഒന്ന് കാണിക്കോ. ഇവിടെ നിനക്ക് എന്തിന്റെ കുഴപ്പം ഇറക്കാവിടുന്ന്? ഉച്ചക്കട ഓമനാ. ഓമന ചേച്ചി, നിങ്ങളിവിടെ? നിങ്ങൾ അന്ന് കിസാബിന്റെ ലോൺ എടുത്ത് എന്റെ പൈസയും പഠിച്ചോണ്ട് അന്ന് അവിടെ നിന്ന് പോയതാണ്. ഞാൻ ആ പശുവിനെ കറന്ന് എത്ര പ്രാവശ്യമാണ് ആ പൈസ അടച്ച് തീർത്തെന്ന് അറിയാവോ? എടാ, നിന്റെ പൈസയും കൂടെ ഞാൻ നിന്നെ നോക്കാൻ വന്നായിരുന്നു. അന്നേരല്ല അറബി എന്നെ ഇവിടെ പാചകത്തിന് വിളിക്കണത്. ഇപ്പൊ ഞാൻ അറബിയുടെ അഞ്ചാമത്തെ ഭാര്യയാണ്. എന്റെ മീൻകറിയിലല്ലേ അറബി വീണത്? എന്നിട്ട് എപ്പൊ കഴുകി കുളിപ്പിച്ച് മാപ്പിളയാക്കി? മാപ്പിളാക്കിയെന്നാ? എടാ, അതല്ല, ഞാൻ നന്നായിട്ട് കറിയൊക്കെ വയ്ക്കുമെന്നാണ് പറഞ്ഞത്. എടാ, പിന്നെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടാ വിശേഷങ്ങൾ? നല്ല വിശേഷം. നിങ്ങളെ ഒരേ ഒരു ഭർത്താവില്ലേ, പുള്ളി സൂയിസൈഡ് ചെയ്ത്. നല്ല കാര്യം. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് 10 paisa ഉണ്ടാക്കുന്നുണ്ടോ? എനിക്ക് അത് അറിഞ്ഞാ മതി. ആരോട് പറയാ? പുള്ളി മരിച്ചു പോയെന്ന്. മരിച്ചു പോയാ? അൽഖുദാ, അൽഖുദാ. നാട്ടിലാണെങ്കിൽ ഒരു മരണം നടന്നാൽ എന്തെല്ലാം ബഹളമാണ്. ടാർപ്പ് വലിച്ചിട്ടക്കം, കസേര വറക്കിയിടക്കം, പിന്നെ 16 ഇഡ്ഡലി സാമ്പാറും വിളമ്പക്കം. ഇത് 2 അൽഖുദയെ തീർന്നു. എന്റെ പൈസ എന്നെ അത്രയും പറ്റിച്ചിട്ട് എന്താ? എന്റെ അടുത്തല്ലേ നിന്റെ തള്ള? രാവിലെ 8 അണ്ടി ആഫീസിൽ പോണ സമയത്ത് പതുക്കെ 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 പറ, ഇങ്ങോട്ട് വരാനുള്ള ഇന്റർവ്യൂ സമയത്ത് ഞാൻ പറഞ്ഞത് എന്റെ അമ്മ വില്ലേജ് ഓഫീസർ എന്നാണ്. എല്ലാ വില്ലേജ് ഓഫീസർ അണ്ടി വല്ലാൻ പോണ സമയത്ത് പഴയത് പഴയത് പറഞ്ഞാൽ മതി. പഴയത് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. അന്ന് നീ ചെറുത് എന്റെ കണ്ടെന്ന് തെറ്റിക്കഴിഞ്ഞാൽ നീ എഴിഞ്ഞ് കോഴിക്കൂട്ടറത്തോട് കയറി ചെല്ലും. അത് കോഴിത്തിട്ടമാരി തിന്നും. ഞാൻ ഇനിയിപ്പോ ഇവിടുന്ന് പോയിട്ട് വേണം എന്റെ കല്യാണം കഴിക്കാനുള്ളത്. നീ എങ്ങോട്ട് പോണത്? ഞാൻ പോകാൻ പോണു. നീ അന്യ നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ വന്നത് തന്നെ. എടാ, നീ അകത്ത് ഇതാ ഈ ഒട്ടകത്തിന് തൊഴുത്തി കയറാനോ കറന്ന് വല്ല പൈസ ഉണ്ടാക്കി? ഒട്ടകത്തിന് കറന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും? രൂപയാ? എടാ, ഇവിടെ അങ്ങനെ രൂപയൊന്നും ഇല്ല. നീ ഒട്ടകത്തിനെ കറന്നു കഴിഞ്ഞാ അപ്പൊ തന്നെ ദീർഘം നിന്റെ പേരിലാവും. എന്റെ പൊന്നെ, ഇനി അതും കൂടെ എന്റെ തലയുള്ള ആവാളു. എന്തോന്ന്? ഒട്ടകത്തിന് കറന്നു കഴിഞ്ഞാ ഒട്ടകത്തിന് ഗർഭം എന്റെ പേരിലാവും പറഞ്ഞു. എടാ, ഗർഭം അല്ല പിന്നെ ദീർഘം. അതാണ് ഇവിടുത്തെ പൈസ. അത് ശരി. നിനക്ക് കറവയൊക്കെ അറിയാവോടാ? കറവ അറിയാവുന്ന നമ്മുടെ നാട്ടിലെ പീതാംബരം മുതലാളി വിളിച്ചു ചോദിച്ചാണ് മുതലാളി ഒരു തടിമാളം പശുവിനെ അടിച്ചോണ്ട് വന്നു. എന്നിട്ട് ഒരാളെ കറക്കയപ്പിച്ച് പുള്ളി കറന്നപ്പോ 1 liter പാലേ ഉള്ളൂ. അങ്ങനെ പുള്ളിയെ മാറ്റിട്ട് എന്നെ കറക്കയപ്പിച്ച് 1st ഞാൻ തന്ന് കറന്നപ്പോ എത്രയെന്നറിയോ? 10 liter പാല്. 10 liter പാല്? 2nd 20 liter പാല്. 3rd ഞാൻ അകത്ത്. അയ്യോ, അതെന്ത്? പശുവിന്റെ അകട് വലിച്ച് താഴെ ഇട്ടെന്നും പറഞ്ഞു. എന്തോന്ന് വേഷം? എന്തോന്ന് വേഷം? എടാ, ഈ വേഷത്തിനാ നീ ഇവിടെ ഗൾഫിൽ ജോലി ചെയ്യാൻ വന്നേക്കോ? എടാ, ഇത് എങ്ങനെ അറബി കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ അങ്ങനെ ചാട്ടവാറിനടിക്കും അറിയാവോ? തന്നെ വിഷയമുണ്ടായി. അയ്യോ, എടാ അറബി പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ വന്നിട്ടില്ല, നിങ്ങളെ കണ്ടിട്ടില്ല. എന്റെ പൊന്നു ചേച്ചി. അയ്യോ, എന്റെ പൊന്നെ. അയ്യോ അയ്യോ, എന്റെ ഒട്ടകം കടിച്ചേ, ഒട്ടകം കടിച്ചേ. നീ എന്താണ് അതിനകത്തോട്ട് കയറി ചാടിയത്? എന്നെ ഒട്ടകം കടിച്ചത്? എടാ, നമ്മുടെ നാട്ടിലേ നമ്മുടെ മാധവ മാമ മരിച്ചു പോയായിരുന്നല്ലേ. കടിക്കണ കടിക്കണ കടിക്കണ. മരിച്ചുപോയ മാധവ മാമ നിന്നെ എന്തിനാ കടിക്കണത്? അതല്ലെന്ന് ഒട്ടകം കടിക്കണം തന്നെ. അയ്യോ, അമ്മ വിളിക്കുന്നു. അമ്മ പറ, അമ്മ എന്തോന്ന്? ചിങ്ങത്തിൽ കല്യാണോ? ഇന്നിപ്പോ കല്യാണം നോക്കിട്ട് ഒരു കാര്യമില്ലമ്മ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? അറബി, ഒട്ടകം, പിന്നെ ഈ ഓമനെ പത്മനാഭ.